ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കക്കിരി കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതിയാവും ഒരു പ്ലേറ്റ് ഫുള്ള് കാലിയാവാനായിട്ട്. ഈ ഒരു കറി നല്ല രസമാണ് കേട്ടോ. അതുമാത്രമല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കക്കിരിക്ക. ഈ ഒരു കക്കിരിക്കക്ക് ആവശ്യമുള്ളത് ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ, പിന്നെ കുറച്ച് പുളി. ഈ പുളിയിൽ വെള്ളം ചേർത്തിട്ട് ആ വെള്ളമാണ് നമ്മൾ തേങ്ങ അരക്കാനായിട്ട് ഉപയോഗിക്കുക. രണ്ട് പച്ചമുളക്, രണ്ടല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിച്ചപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, പിന്നെ ഉപ്പ്. ഇനി പുളിയിലേക്ക് തേങ്ങ അരക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ആ പുളി നല്ലോണം കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ആ വെള്ളത്തിലേക്ക് നല്ലോണം ആ പുളി ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ അരക്കാൻ ആവശ്യമായ പുളിവെള്ളം. തേങ്ങ അരച്ചിട്ടാൽ മാത്രം ഇപ്പം പുളിവെള്ളം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക. തേങ്ങ നന്നായി അരിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ വെളുത്തുള്ളി ചേർക്കേണ്ടത്. വെളുത്തുള്ളി ഇടുന്ന സമയത്ത് ക്യാമറ ഓഫായിരുന്നു കേട്ടോ, അതാ അതിൽ കാണിക്കാൻ. ശേഷം മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നന്നായി തേങ്ങ അരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഒന്ന് തോലുകളിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കക്കിരിക്ക കട്ട് ചെയ്തെടുക്കുക. അധികം നേർങ്ങനെയും വേണ്ട, അധികം തടിയും വേണ്ട, ഒരു മീഡിയം സൈസിലായാൽ മതി. ഇനി നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി പുളിവെള്ളം മിക്സിയിലേക്ക് ചേർത്ത് ബാക്കിയുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി കക്കിരി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിച്ചപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കട്ടാ. മല്ലിച്ചപ്പ് ചേർത്തതുകൊണ്ടാണ് പച്ച കളർ അല്ലെങ്കിൽ വെള്ള കളർ ഉണ്ടാകുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാട്ടാ. ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്യുക.